ഞാൻ ഹോസ്റ്റലിലേക്ക് പോവാം. നിനക്കെന്താ എത്ര സന്തോഷം? ഒരു സന്തോഷമില്ല, ഫുള്ളി ശോകമാ. ഞാൻ പൊട്ടി പൊട്ടി കരി. ഓവറാക്കി ചളവാക്കണ്ട. ദയവ് ചെയ്ത് കമ്പ്യൂട്ടറെ പണിഞ്ഞ് അതിന്റെ അന്ധവിശ്വാസം വലിപ്പിക്കരുത്. അത് ഞാൻ ഏറ്റി. എന്ത് അന്ധവിശ്വാസം വലിപ്പിക്കുന്നതോ? അതെ. അന്ധവിശ്വാസം വലിപ്പിക്കാതിരിക്കുന്നത്. ഉവ്വ, പിന്നൊരു പ്രധാന കാര്യം, ഞാൻ പോയി കഴിഞ്ഞ് ഇവിടെ ചിക്കനും മീനും എപ്പോഴും വാങ്ങരുത്. ഇല്ല, ഫുൾ ടൈം കഞ്ഞിയും പയറും കഴിച്ചോളാം. കഞ്ഞിയും പേരും കഴിക്കുന്ന ഒരു ഫാമിലി വാങ്ങുമെന്നൊക്കെ എനിക്കറിയാം. ഇനി അഥവാ വാങ്ങിയാലും ഫോണിൽ വിളിച്ച് പറഞ്ഞ് വെറുതെ മനസ്സ് വിഷമിപ്പിക്കരുത്. ഫോൺ വിളിച്ചതൊക്കെ പറയുമ്പോ എന്റെ മനസ്സ് ഒരു വിഷമവും. നിന്റെ മനസ്സിന് വിഷമമൊന്നും ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. ഞാനേ അത് വിളിച്ച് പറഞ്ഞ് എന്റെ മനസ്സിനെ വിഷമിപ്പിക്കരുതെന്നാ പറഞ്ഞു. ഇല്ല കൊച്ചേ, കൊച്ചയുടെ നീറുന്ന മനസ്സിൽ ഞാൻ ചിക്കന്റെ ചാർ ഒഴിക്കുകയേ ഇല്ല. നീ ചാറും ഒഴിക്കും, ഫ്രൈയും ചെയ്യും വേണമെങ്കിൽ. ഇല്ല കൊച്ചേ, ഞാൻ അങ്ങനൊന്നും ചെയ്യേയില്ല. ഉറപ്പാണോ? ഉറപ്പ്. എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ. ഇറങ്ങാൻ കൊച്ചേ, ഞാൻ കിണറ്റിലോട്ടാണ് പോകുന്നത്, ഹോസ്റ്റലിലേക്കല്ലേ പോകുന്നത്. അല്ല, ഞാൻ വരട്ടെ. എങ്ങോട്ട്? അല്ല, ഞാൻ പോട്ടെ. പോയി ചിക്കനെ കിട്ടി, ബോട്ട് കിട്ടി. Don't eat a chicken, ഇവൻ ചിക്കനും തിന്നു മട്ടനും തിന്നു, പിന്നെ ഏലായിരിക്കും. വിളിച്ചു പറയായിരുന്നാ മതി. അയ്യോ, വീണതല്ല, ഞാൻ മണ്ണ് ടെസ്റ്റ് ചെയ്തതാ. ഹലോ. ഹലോ കൊച്ചേ, ഇത് ഞാനാ, സച്ചിൻ. ആ, എന്നാ ഉണ്ട് പറ? ഓ, ഒന്നുമില്ല. കൊച്ചെ കഴിച്ചോ? ആ, ഇവിടുത്തെ ഹോസ്റ്റലിലെ ഉണക്ക ചപ്പാത്തിയും കടലാക്രമണം പോലുള്ള കടലക്കറിയും കുറച്ച് കഴിച്ച്. നീയോ? ഓ, എനിക്ക് പല്ലുവേദനയായിരുന്നു. അയ്യോ, എന്നിട്ട് ഹോസ്പിറ്റലൊന്നും പോയില്ലേ? ഇന്നലെ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയായിരുന്നു, ഇന്ന് ചിക്കൻ ബിരിയാണി. അത് കഴിച്ചപ്പോ പല്ലിനട എല്ല് കയറിയതാണെന്ന് തോന്നുന്നു. പല്ലിനടലല്ല, നിന്റെ എല്ലിനടലായിരിക്കും ചിക്കൻ കയറിയത്. നാളെ ഇതിന് ബീഫ് ഒലത്താന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. ഒലത്തു ഒലത്തു. ചിലപ്പോ ആന്റി വരുമായിരിക്കും, അങ്ങനെയാണ് പായസം വെക്കുമായിരിക്കും. പാൽപ്പായസം നല്ലത് അല്ലേ കൊച്ചെ? മതി മതി, പൊട ദുഷ്ട, വെച്ചിട്ട് പോയ നീ. ശരി, ഇനി നാളെ വിളിക്കാമേ, വെച്ചോ. ചുമ്മാടാ, നിനക്ക് പല്ലുവേദന വന്നത്? പിന്നെ വിളിക്കുന്നുണ്ട്. എന്താ? ആ കൊച്ചേ, പിന്നൊരു കാര്യം, ആ കമ്പ്യൂട്ടർ ഓൺ ആണല്ലോ കേട്ടോ, അത് അന്ധവിശ്വാസം വലിച്ചോന്നൊരു സംശയം. ആ കൊച്ചേ, ഒരു മാറി നോക്കിയേക്കണേ. അപ്പൊ ശരി, ഗുഡ് നൈറ്റ്. എടാ.